നമസ്കാരം ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാർ പ്രതികളായ ഭീകരർക്ക് ഉടൻ തിരിച്ചടി നൽകിയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിച്ചുവരുന്ന ഭീകരാക്രമണങ്ങൾക്ക് തടയിടുന്നത് ഈ വർഷം ഇതുവരെ പാകിസ്ഥാനികൾ ഉൾപ്പെടെ നിരവധി ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത് 2022 ൽ ഇതുവരെ ജമ്മു കാശ്മീരിൽ 20 ഭീകരാക്രമണങ്ങൾ നടന്നുവെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ സൈനിക ഓഫീസർ ഉൾപ്പെടെ 22 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 20 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ 14 കേസുകളും പ്രതികളായ ഭീകരരെ അറസ്റ്റ് ചെയ്യുകയോ വധിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് 6 കേസുകളിൽ മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ളത് ഇതിൽ ഊർജ്ജിത അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾ പ്രാദേശിക നേതാക്കൾ സുരക്ഷാ സേനാംഗങ്ങൾ എന്നിവരെയാണ് പ്രധാനമായും ഭീകരർ ലക്ഷ്യമിടുന്നത് ഈ വർഷം നടന്ന ആക്രമണങ്ങളിൽ 4 പേർ പഞ്ചായത്ത് അംഗങ്ങളാണ് 4 പോലീസ് ഉദ്യോഗസ്ഥരും ആർമി ജവാൻ ഉൾപ്പെടെ 3 സിആർപിഎഫ് അംഗങ്ങളും ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ട് 2 റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കും ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ബുദ്ഗാമിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇവിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ശ്രീനഗറിലുണ്ടായ ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുൽഗാമിലെ ആക്രമണങ്ങളിൽ 5 പേരും പുൽവാമയിലുണ്ടായ ആക്രമണങ്ങളിൽ 3 പേരും അനന്തനാഗ് ഷോപ്പിയാർ എന്നിവിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ഓരോരുത്തരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബരാമുള്ളയിലുണ്ടായ ആക്രമണങ്ങളിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത് അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇനി അന്വേഷണം പൂർത്തീകരിക്കാനുള്ളത് ഇതിൽ ഏറ്റവും ഒടുവിൽ ബാങ്ക് ജീവനക്കാരന്റെയും അധ്യാപികയുടെയും കൊലപാതകങ്ങൾ ഉൾപ്പെടുന്നു ഇതിനിടയിൽ ഇന്ന് വീണ്ടും ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകി സൈന്യം കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ ഉൾപ്പെടെ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു പ്രദേശത്തെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുപ്വാരയിലെ ചക്രദാസ് ഗണ്ടി മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പ്രദേശത്തെ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സുരക്ഷാ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെയോടെയാണ് സുരക്ഷാ സേന പ്രദേശത്ത് എത്തിയത് തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സേനാംഗങ്ങൾക്ക് നേരെ വെടിയുതിർത്തു ഇതോടെ ഏറ്റുമുട്ടലും ആരംഭിക്കുകയായിരുന്നു സേനാംഗങ്ങൾ വധിച്ച ഇരുവരും ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് ഇതിൽ പാകിസ്ഥാനിയായ ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിർത്തി വഴി പാക് അധീന കാശ്മീരിൽ നിന്നും നുഴഞ്ഞു കയറിയ തുഫയിലാണ് ഭീകരിൽ ഒരാൾ രാത്രി ബരാമുള്ളയിലും ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായ ഏറ്റുമുട്ടലിലും പാക് ഭീകരനെയാണ് സുരക്ഷാ സേന വധിച്ചത് ലാഹോർ സ്വദേശിയായ ഹൻസല്ലയാണ് സുരക്ഷാ സേന വധിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്